അപ്പോൾ നമ്മൾ ചക്കയെല്ലാം വെട്ടി അതിൻ്റെ ഇതെല്ലാം മാറ്റി വെച്ചു. അപ്പോൾ ചക്കക്കുരു നമുക്ക് മെഴുക്കുപുരട്ടിയോ തോരനോ ഒക്കെ വെക്കാൻ വേണ്ടി ചക്കക്കുരു ഉപയോഗിക്കാം. ചക്ക നമുക്ക് വേവിക്കാൻ ഉപയോഗിക്കാം. അതിൻ്റെ കൂഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കൂഞ്ഞ് തോരൻ വെക്കാം. അപ്പോൾ ഇതെല്ലാം ഏകദേശം ഒന്ന് ചെത്തി മിനുക്കി കഴിഞ്ഞാൽ നമുക്കിത് തോരൻ വെക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ചക്കയുടെ നമ്മൾ മണലൊഴിച്ച് മണ്ടുള്ളവർ പറയുന്ന മണലൊഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ യൂസ്ഫുള്ളാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ശരീരത്തിന് ഗുണമാണ്. അപ്പം പണ്ടുള്ള ഒരു സാധനവും മോശമല്ലെന്നുള്ള തെളിവാണ്. അപ്പോൾ നമ്മളിത് ചക്ക കൂഞ്ഞ്, അപ്പം എല്ലാ ഐറ്റങ്ങളുമായി ചക്കക്കുരു, ചക്ക വേവിക്കാനുള്ള മാത്രം, പിന്നെ അതിൻ്റെ കൂഞ്ഞ്. അപ്പോൾ നമുക്ക് ഇതിന് പാചകം ചെയ്യുന്ന രീതിയാണ്. അപ്പം നമ്മൾ ചക്കക്കൂഞ്ഞ് കൊത്തി അരിയാണ്. കൊത്തി അരിഞ്ഞ് നമ്മൾ തോരന് തയ്യാറാക്കുകയാണ്. അപ്പം ഗ്രാമീണ മേഖലകളിലെല്ലാം, സിറ്റിയിലാണെങ്കിലും പഴയ രീതിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ രീതിയിൽ തന്നെ കൊത്തി അരിഞ്ഞാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രാപ്പറും കട്ടറും ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഈ പഴമയുടെ ഒരു രുചിയൊക്കെ ഇടണമെങ്കിൽ പഴയ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ കൊത്തി അരിഞ്ഞ് നമുക്കിനി അടുത്ത ഒരു പ്രിപ്പറേഷനുകളിലേക്ക് നീങ്ങാം. അപ്പം അരിയുന്ന ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഞാൻ അടുത്ത ഘട്ടത്തേക്ക് പോവാം. അപ്പം ചക്ക തോരൻ ആവശ്യമായിട്ടുള്ള അത്രയും നമ്മൾ തോരന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ രീതിയിലേക്ക് തന്നെ പോവാം. അപ്പം ചക്കക്കൂഞ്ഞ് തോരൻ വെക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വെളുത്തുള്ളി ഒരു 5 എണ്ണം, ഒരു 3 പച്ചമുളക്. പച്ചമുളക് ഇല്ലെങ്കിൽ നമ്മൾ നാടൻ കാന്താരി കിട്ടുകയാണെങ്കിൽ അത് വെച്ചാൽ അതാണ് ഏറ്റവും രുചികരം. ഇപ്പോൾ നമുക്ക് കാന്താരി കിട്ടാത്തതുകൊണ്ട് പച്ചമുളക് വെച്ചിട്ടുള്ളൂ. പിന്നെ മഞ്ഞപ്പൊടി ആവശ്യത്തിന്, പിന്നെ തേങ്ങ. അപ്പോൾ നമ്മൾ ഇത് അരയ്ക്കാൻ പോകുക. ഇത് ചതച്ചെടുപ്പേ ഉള്ളൂ, നമ്മൾ പൂർണ്ണമായിട്ട് അരയ്ക്കത്തില്ല. ചെറുതായിട്ട് ചതച്ച് അരക്കേ ഉള്ളൂ. നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. ഏകദേശം അതിന് ആവശ്യമുള്ള വെളിച്ചെണ്ണ മതി. ചൂടാക്കുമ്പോൾ നമ്മൾ കടുക് കിട്ടുന്നു. ഈ പ്രാവശ്യം നമ്മൾ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. കാരണം ആദ്യമേ കടുക് കിട്ടങ്ങ് പൊട്ടിക്കുക, കടുകും ചുമന്നിട്ടുള്ള വരുത്തി അതിൻ്റെ അകത്തേക്ക് തന്നെ ഇതങ്ങ് തോരനങ്ങ് ഇടുകയാണ്. നമ്മൾ ചുമന്നുള്ളി ഇട്ട് അത് ചുമന്നുള്ളി ഒരു ഇളം ചുവപ്പ് കളറാണ്. അപ്പോൾ ഏകദേശം ചുമന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പീര ഇടുകയാണ്. പീര ആദ്യമൊന്ന് വഴന്നു കഴിഞ്ഞ് കറിവേപ്പില ഇട്ട്, അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് വെള്ളമോടൊന്ന് ഒഴിച്ചു. അപ്പോൾ അതുകൊണ്ടൊന്ന് ഒന്ന് ഇളകി ഒന്ന് വഴന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചക്കയുടെ തോരനിടുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ചക്കയുടെ കൂഞ്ഞ് കുത്തിയത് ഇടുകയാണ്. ഇട്ടിളക്കി വെക്കുക. അപ്പം നമ്മൾ ഈ വെള്ളം ചേർക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ഉപ്പുകൂടെ അതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ ഉപ്പ് ചേർത്തൊന്നും ചിന്തിക്കില്ല, ഉപ്പ് അതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് അടച്ചിനിയും വെക്കുക. അടച്ച് വെച്ച് നല്ലപോലെ വേവണം. വേവ് കൂടുതലുള്ളതായിട്ട് വേണം. അപ്പോൾ കുറച്ച് നേരം ഇടയ്ക്കിടയ്ക്ക് വേവുമ്പോൾ നമ്മൾ ഇളക്കിളക്കി കൊടുക്കണം. അപ്പം ഏകദേശം നമ്മൾ ഇളക്കി നല്ല ഏകദേശം തോന്നും, എല്ലാം വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒന്നുകൂടെ നൽകുക, മുരിഞ്ഞ് നമുക്ക് ചുറ്റി തോന്നാം. അപ്പം ഏകദേശം മുരുവായിട്ടുണ്ട്. അപ്പം നമ്മൾ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് ചിക്കിയിട്ട് നമ്മളിന്ന് ചിക്കി തൂത്തുന്ന പരിപാടി പോകണം. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ പറ്റി വെന്തു, നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പം നല്ല അതിൻ്റെ ആ മണവും ഗുണമൊക്കെ ഒന്ന് ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ചിട്ട് അടച്ചു വെക്കാം. അപ്പോൾ നമുക്ക് ഇത് വെള്ളം പറ്റുന്നത് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ വെന്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ചിക്കി തൂത്തുവാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തോരട്ട്, തോന്നു കഴിഞ്ഞ് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. അപ്പം നമ്മൾ ചക്കക്കൂഞ്ഞ് തോരൻ വെച്ച് കഴിഞ്ഞു. അപ്പോൾ അത് ഏകദേശം നല്ല വൃത്തിയായിട്ടും നല്ല രുചികരവുമായിട്ടും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പാചകം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലുകളായ
ട്രഡീഷണൽ റൂട്ട്സ് വി പി ന്യൂസ സർവീസസ് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ട്രഡീഷണൽ റൂട്ട്സ് ഇതിൽ നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോ പാചക വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.